ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിനോടനുബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവമ്പാടി യൂണിറ്റ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ തിരുവമ്പാടി ടൗണിൽ നാലിടങ്ങളിലായി പൊതുജനങ്ങൾക്ക് കൈ കഴുകുവാനായി വാഷ് ബേസിൻ സ്ഥാപിച്ചു. കുരിശുപള്ളി ജംഗ്ഷൻ, ബസ് സ്റ്റാൻഡ്, ചർച്ച് റോഡ്, KSRTC ഓഫീസിന് സമീപം എന്നിവിടങ്ങളിലാണ് വാഷ് ബേസിൻ സ്ഥാപിച്ചത്. ബ്രേക്ക് ദ ചെയിൻ പരിപാടി ഉദ്ഘാടനം തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT അഗസ്റ്റിൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ അബ്ദുറഹിമാൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബോസ് ജേക്കബ്, തിരുവമ്പാടി ജനമൈത്രി പോലീസ് പ്രതിനിധി ജോയ് പുളിക്കൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജിജി കെ തോമസ്, സെക്രട്ടറി ബാലകൃഷ്ണൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് നദീർ, സെക്രട്ടറി സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മളുടെ കൈകളാണ് നമുക്ക് ഏറ്റവും ഉപകാരപ്രദവും എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും ഉപദ്രവകരവുമായി മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് കൈകൾ വൃത്തിയായി സൂക്ഷിക്കുക, മറ്റുള്ളവരുമായുള്ള സമ്പർക്കം പരമാവധി കുറയ്ക്കുക, 1 മീറ്ററെങ്കിലും മിനിമം അകലം പാലിക്കുക. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പാലിച്ചാൽ നമുക്ക് നമ്മളുടെ നാടിനെ സംരക്ഷിക്കുക എന്നുള്ള ഒരു വലിയ കടമ നിർവഹിക്കാൻ കഴിയും. ഈ അവസരത്തിൽ വ്യാപാരി വ്യവസായ സമൂഹം തീർച്ചയായും ഈ നാടിൻ്റെ എല്ലാ കാര്യങ്ങളിലും അവരുടേതായ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ളൊരു മുന്നൊരുക്കം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു പ്രതിരോധ പ്രവർത്തനം നടത്താൻ തുനിഞ്ഞതിൽ അവരെ ആദ്യമായി ആരോഗ്യവകുപ്പിന് വേണ്ടി ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഇത് ഏറ്റവും വലിയ ഒരു സന്ദേശമായി എല്ലാവരും കാണുക. നമുക്കറിയാം ഇത് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനാണ്. ഉള്ള ആൾ ചുമക്കുമ്പോഴോ തുമ്പുമ്പോഴോ പുറത്തു വരുന്ന ചെറിയ കണികകളിലൂടെയാണ് നമുക്കത് വരുന്നത്. ആ കണികൾ നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രത്തിലോ മറ്റുള്ള പ്രതലങ്ങളിലോ ആയി നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള കൈ കഴുകൽ പോലെയുള്ള അല്ലെങ്കിൽ ഹാൻഡ് സാനിറ്റൈസർ പോലെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഏറ്റവും പ്രധാനം എന്ന് മനസ്സിലാക്കി ഇതൊരു സന്ദേശമായി എല്ലാവരും ഉൾക്കൊള്ളണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഈ നാട്ടിലുള്ള ആളുകളെല്ലാം സ്വയം ബോധവൽക്കരിച്ചുകൊണ്ട് ആത്മസംയമനം പാലിച്ചുകൊണ്ട് ഈ രോഗത്തെ അകറ്റി നമ്മുടെ നാട്ടിൽ നിന്ന് അകറ്റി നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തണം. ഈ നാട്ടിലെ പഞ്ചായത്തും പോലീസും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും വളരെ സജീവമായി ഈ കാര്യങ്ങൾ ജനങ്ങളെ സഹായിക്കുവാൻ വേണ്ടി സദാ സന്നദ്ധരായി രംഗത്തുണ്ട്. അതേപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ അച്ചയും ഞങ്ങളൊക്കെ 2, 3, 4, 5 ദിവസമായി ഇതിനു വേണ്ടി യത്നിക്കുന്നു. ജനങ്ങളാണ് ഇനി സഹകരിക്കേണ്ടത്. അധികാരികളെല്ലാം മുന്നോട്ടവർക്ക് എല്ലാവിധ സഹായങ്ങൾക്കുമായി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ ഈ ബാധിച്ചവരെ കണ്ടുപിടിച്ചുകൊണ്ട് വേറെ വേറെ വാർഡുകളാക്കി നമ്മൾ പോലീസും പഞ്ചായത്തും സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് തിരുവമ്പാടി ബസ് സ്റ്റാൻഡിലും കുരിശുപള്ളി ജംഗ്ഷനിലും ടാക്സി സ്റ്റാൻഡിലുമായിട്ട് ഇതുപോലത്തെ 4 വാഷ് ബേസിനാണ് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഇതുകൂടാതെ പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ തിരുവമ്പാടിയിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻപും ബക്കറ്റും മഗ്ഗും സോപ്പും ഇന്നു മുതൽ ഉണ്ടായിരിക്കും. ജനങ്ങൾക്ക്, വ്യാപാര സ്ഥാപനത്തിൽ കയറുന്ന ആളുകൾക്കും സാധനം മേടിക്കാൻ വരുന്നവർക്കും വലിയ യാത്രക്കാർക്കുമെല്ലാം കൈ കഴുകി വൃത്തിയാക്കി ക്ഷണം സ്ഥാപനത്തിൽ കയറാം. അത് ജനങ്ങളുടെ അവകാശമാണ്. വ്യാപാരികൾ തരുന്ന ഔദാര്യമായിട്ട് ഒരിക്കലും ഇതിനെ കാണരുത്. ഏതെങ്കിലും സ്ഥാപനത്തിനുണ്ടെങ്കിൽ വെള്ളമില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം, ചോദിക്കാം. കാരണം ഈ നാട്ടിലെ ഉപഭോക്താക്കൾ, ടാക്സി തൊഴിലാളികൾ, ഓട്ടോറിക്ഷക്കാർ, ചുമട്ട് തൊഴിലാളികൾ ഇവരില്ലെങ്കിൽ ഈ നാട്ടിൽ വ്യാപാരികൾ കാര്യമില്ല. അതുകൊണ്ട് ഇത് അവരുടെ അവകാശമാണ്. എല്ലാ വ്യാപാര സ്ഥാപനത്തിനുള്ളിൽ ഇന്നു മുതൽ തന്നെ അത് നിർബന്ധമായി പാലിക്കണമെന്ന് ഞങ്ങൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അത് എല്ലാ ഉപഭോക്താക്കൾക്കും അത് ഉപയോഗിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ന്യൂസ് ഡെസ്ക്, തിരുവമ്പാടി ന്യൂസ്.